നമസ്കാരം, ജോബിനാണ്. നമ്മുടെ ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ചുള്ള ഒരു യാത്രാ വിവരണമാണ് ഈ ചാനൽ കൂടി നമ്മൾ സംപ്രേഷണം ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എയർപോർട്ടിൽ പോകുന്ന പോലെ തന്നെയാണ് ഷിപ്പ് യാർഡിൽ പോകുമ്പോൾ. അവിടെ നമുക്ക് ചെക്കിങ് ഉണ്ടാകും, ചെക്കിങ് ഉണ്ടാകും, ബാഗ് പരിശോധന ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാം ആ എയർപോർട്ടിലെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ചെക്ക് ചെയ്ത ബാഗുകളെല്ലാം നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വെരിഫൈ ചെയ്ത് മാറ്റിയതിന് മാറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവർ നമ്മളൊരു ബസ്സിൽ കയറ്റും. ബസ്സിൽ കയറ്റുമ്പോൾ ഈ ചെക്ക് ചെയ്ത സ്ഥലത്തൊന്നും അല്ലായിരിക്കും നമ്മൾ ഷിപ്പ് കയറുന്നത്, വേറെ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഷിപ്പ് കയറുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപ് വാർപ്പിൽ നിന്നാണ് നമുക്ക് ചെക്കിങ് എല്ലാം നടക്കുന്നത്. അതിനുശേഷം എറണാകുളം വാർപ്പിലേക്ക് നമ്മൾ ബസ്സിൽ കൊണ്ടുപോകും. നമ്മുടെ ലഗേജുകളൊക്കെ ഒരു പിക്കപ്പ് പോലുള്ള ഒരു വാനിലാണ് കയറ്റുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കയറ്റി ഷിപ്പിലിടെ കൊണ്ട് ഇറക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ആരും ഇറക്കാനില്ലാത്തത് കൊണ്ട് ഞാനും അവർ കൂടെ ചെയ്യുന്ന വണ്ടിക്കകത്ത് കയറി ഞാനും സഹായിച്ചു. കാരണം എൻ്റെ ലഗേജുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അത് എടുത്തോക്കാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയുള്ളവരെയെല്ലാം സഹായിച്ചു. ചിലപ്പോൾ ഇതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മുടെ ലഗേജുകളെല്ലാം നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റേണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ ഓരോ ബാഗുകളായി ഞങ്ങൾ മുകളിലോട്ട് കയറാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരുടെയും ബാഗുകൾ നമുക്ക് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിച്ചൊരു റിസ്ക്കാണ്. കാരണം കോണി പോലത്തെ ഒരു ഏണിയെ കൂടി കയറിയാണ് നമുക്കതിൻ്റെ ഉയരങ്ങളിലെത്തി നമുക്ക് ഇത് വെക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് തിരിച്ച് രണ്ടാമത് ഇറങ്ങി വരണം. അതാണ് ഇപ്പോൾ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ക്യാബിലേക്കുള്ള യാത്രയുടെ തിരക്കിലാണ്. ഇനി നമുക്ക് ഈ ബാഗ് എടുത്തുകൊണ്ട് വന്ന ബാഗ് എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ക്യാബിൽ കൊണ്ടുവെക്കാം, ക്യാബിൻ കണ്ടുപിടിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ആദ്യത്തെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ബാഗിലെടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞു അടുത്ത ക്യാബിലേക്കുള്ള ക്യാബിൻ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി ഉള്ളിലേക്ക് ചെന്നതിന് ശേഷം അവിടെ നമ്മുടെ ഓരോ ക്യാബിനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കയറാനുള്ള ക്യാബിൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. കണ്ടുപിടിച്ചതിന് ശേഷം നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ റൂമാണത്. അത്യാവശ്യം ഒരു ബെഡിൽ നമുക്ക് രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരാൾക്കാണോ കിടക്കാൻ പറ്റുള്ളൂ, പക്ഷേ രണ്ട് പേർക്ക് നമുക്ക് നിലവിൽ കിടക്കാൻ ഈ ബെഡിൽ പറ്റും. നാല് പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അവർ നാല് പേർ ലഗേജ് വെക്കാനുള്ള ഉണ്ട്. അതുകൂടെ ലൈഫ് ജാക്കറ്റ് വെക്കാനുള്ള ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ബാത്റൂം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ബോട്ടിൻ്റെ അല്ല ഷിപ്പിൻ്റെ വിൻഡോസിൻ്റെ അകത്തൂടെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു ഇതായിട്ട് മാത്രമേ കാണൂ. ഗ്ലാസ്സാണ്, ഗ്ലാസ് ടൈപ്പാണ്. അങ്ങനെ കുറേ ക്യാബിനുകളൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ടൈം ഉണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരുന്നു. അവിടുത്തെ കാഴ്ചകൾ, ഷിപ്പിനുള്ളിലെ കാഴ്ചകളാണ്, ഓരോരോ ക്യാബിനുകളാണ്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ബംഗ്ലാസ്, അങ്ങനെ അങ്ങനെ ഓരോ താഴോട്ടും മുകളിലോട്ടും എല്ലാം ഉണ്ട്. മുകളിലോട്ടൊക്കെ സ്റ്റെപ്പാണ്. ആദ്യം നമുക്ക് ഒരു ചെറിയൊരു തപ്പൽ വരുന്നെങ്കിലും പിന്നെ പിന്നെ അത് നമുക്ക് പരിചയമായി വരും അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ. ഇത് കൊച്ചിയിൽ നിന്ന് വിടുന്നതിന് മുമ്പ് നമ്മൾ പുറത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൂടുതലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഫുള്ള്
കുറച്ച് അടുത്ത ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് നിലവിൽ ഓൾറെഡി ആയിട്ട് വിട്ടു. വിട്ടതിന് ശേഷം ഉള്ള നമ്മുടെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമാണ് ഷിപ്പിൻ്റെ സൈഡിൽ, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സകല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് മുകളിലൊരു ബോട്ട് പോലുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് അത്യാവശ്യം അപകടങ്ങൾ അതിൽ വന്നത് ഈ ബോട്ടിൽ കയറിയാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത്. ഇതുപോലത്തെ 2-3 എണ്ണം നമുക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എമർജൻസി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ആണിത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ചോദിച്ചവരുടെ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ മുകളിലത്തെ ഡെക്കിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ കാണാനും ബാൽക്കണിയിലെ കാഴ്ചകൾ കാണാനും വേണ്ടിയൊക്കെ മുകളിലോട്ട് പോയി. ഇതിന് മുകളിലൊരു എലിപ്പാട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തതുണ്ട്, പക്ഷെ വെള്ളമില്ല. അത് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പ് കയറുന്നിടത്താണ് നമ്മളൊരു വിശാലമായ ഒരു നമ്മുടെ എലിപ്പാടൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ക്യാപ്റ്റന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ്. ഇത് ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ്. അതായത് ഒരു റൂമിൽ 2 പേരും മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതിലേ കയറി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അത് ഓരോരോ ക്യാബിനുണ്ട്, അതനുസരിച്ചിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരും. പല റൺസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ആശാൻ എല്ലാം ഇൻട്രസ്റ്റോടെ ഞങ്ങളെ എല്ലാം കൊണ്ട് കാണിക്കുകയാണ്. മുന്നേ നടന്നൊരു ചെറിയൊരു കളിപ്പാട്ടമൊക്കെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോരോ ഇപ്പോൾ ക്യാബിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താണ്ട് ഹെലിപ്പാഡ് നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ വന്ന് എമർജൻസി ആയിട്ട് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും അതിൻ്റെ ബാക്കിലുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം ഒരു എന്താ നല്ലൊരു വിശാലമായ ഒരു സ്ക്വയർ ഫീറ്റിൽ ഇത് കാണാൻ സാധിക്കും. നമുക്ക് വൈകിട്ടൊക്കെ വന്ന് ഈവനിംഗ് ഒക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ്, നല്ല കാറ്റാണ്. ഞാനീ കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്തും ആണെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് ഏകദേശം എടുക്കാൻ ടൈമായിട്ടുണ്ട്. ഷിപ്പിൻ്റെ താഴെ നമ്മുടെ ഏറ്റവും അവസാനം ഇതിൻ്റെ നന്ദ താഴെയാണ് ഈ ബഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. ബഗ് ഗ്ലാസിൻ്റെ ഒരു സീറ്റാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് റിസർവേഷൻ ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു സീറ്റിംഗ് ആണ് നമുക്ക് ബഗ് ഗ്ലാസ് കിട്ടുന്നത്. എംബി കവരത്തി ഷിപ്പാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. 700 പാസഞ്ചർക്ക് ഇതിൻ്റെ ഷിപ്പിൽ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കയറാൻ നേരം, പക്ഷേ ഇവിടെ ഹോട്ടൽ അവൈലബിളാണ്. നമുക്കിൻ്റെ അത് ക്യാൻറ്റീൻ തന്നെ ഫുഡൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നാണ് ആദ്യത്തെ ദിവസം നമ്മൾ കയറിയത്. പൂരിയും കിഴങ്ങ് കറിയും ആണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്കൊക്കത്തെ എല്ലാം ഫുഡ് പിന്നെ നമ്മൾ അവിടുന്ന് ക്യാൻറ്റീനിൽ തന്നെ മേടിക്കുന്നതായിരിക്കും. മൺസൂൺ അങ്ങനെ ബോറടിച്ചപ്പോൾ വെട്ടി ഉണ്ടിക്കൊണ്ട് നടക്കുകയാണ്. ഈ ഒരു ബോട്ട് പോലത്തെ ഇതാണ് ഷിപ്പ് തള്ളിവിടുന്നത്. 2 എണ്ണമുണ്ട് ഷിപ്പ്യാർഡിലുള്ള, പല ഷിപ്പ് പോലെ അടുക്കാനും അതുപോലെ തന്നെ പുറത്തോട്ട് തള്ളിവിടാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ഒരു ബോട്ടാണ്. പക്ഷെ നല്ല പവർഫുള്ളാണ്, നമ്മൾ കണ്ടപ്പോൾ പവർഫുള്ളാണ്. എനിക്ക് പേര് വ്യക്തമായിട്ട് എന്തുവാണെന്ന് അറിയത്തില്ല. ഈ 2 ഷിപ്പാണ് വലിച്ചു മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കയറി ഇറങ്ങുന്നതും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു വീഡിയോസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ശേഷം 2-ാമത്തെ വീഡിയോ നമ്മളുടെ കൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
വീഡിയോ വീണ്ടും തുറന്ന് കാണുമെന്ന് പ്രതീക്ഷയാണ് ജ്യോതിർമംഗലത്തിൽ.